നമസ്കാരം ഇന്ത്യയുടെ ശക്തമായ ഭീഷണി മുന്നിൽ കണ്ടുള്ള ഭയപ്പാടിലാണ് പാക് പ്രതിരോധ മേഖല കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ അറുപഴഞ്ചൻ കപ്പലുകളാൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ നേവി പാക് നേവിയുടെ പക്കലുള്ള അഞ്ച് അഗോസ്താ ക്ലാസ് അന്തർവാഹിനികളിൽ മൂന്നെണ്ണവും കടലിൽ ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇറക്കിയാൽ തന്നെ പിന്നീട് പൊങ്ങുമോ എന്ന് സംശയം പൂർണമായും പ്രവർത്തിക്കുമെന്നുറപ്പുള്ള രണ്ട് അന്തർവാഹിനികൾ മാത്രമാണ് പാക് നേവിയുടെ പകൽ ഇപ്പോഴുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേവലം രണ്ട് അന്തർവാഹിനി ഉപയോഗിച്ച് എങ്ങനെ സമുദ്ര സംരക്ഷണം ഉറപ്പാക്കുമെന്നറിയാതെ കൈമലർത്തുകയാണ് നേവി അഗോസ്റ്റ നയൻറ്റി ബി അഗോസ്റ്റ സെവന്റി മുങ്ങിക്കപ്പലുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതും അടുത്ത വർഷം പകുതി വരെയേ സജീവമായി പ്രവർത്തിക്കുകയുള്ളു ഇലക്ട്രോണിക് വാൽഫയർ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതാണ് മിക്ക അന്തർവാഹിനികളും നേരിടുന്ന പ്രശ്നം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തന്നെ പി എൻ എസ് അന്തർവാഹിനി ഇപ്പോൾ കരയിലാണ് മൂന്ന് വർഷമെങ്കിലും എടുത്താൽ മാത്രമേ ഈ മുങ്ങിക്കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ തീരുകയുള്ളൂ പാകിസ്ഥാന് ചൈന കൈമാറാമെന്നറിയിച്ചിട്ടുള്ള അന്തർവാഹിനി ഇനിയും നൽകിയിട്ടില്ല അന്തർവാഹിനികളുടെ സമാനമായ അവസ്ഥയാണ് യുദ്ധക്കപ്പലുകൾക്കുമുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ അഥവാ ഡി എൻ സി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഐ എ സി എന്നറിയപ്പെടുന്ന ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ വിക്രാന്തിന്റെ കടൽ പരീക്ഷണങ്ങൾ അടുത്തിടെ നടത്തിയിരുന്നു ഇന്ത്യയിൽ നേവിയുടെ കുതിപ്പ് അതിവേഗമാണ് പാകിസ്ഥാനിൽ നിന്നും ചൈനയെ ശത്രുവായി പരിഗണിച്ചുള്ള മുന്നേറ്റമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഏറ്റുമുട്ടൽ സ്വപ്നത്തിൽ പോലും ഉണ്ടാകരുത് എന്ന ആഗ്രഹമാണ് നേവി ഉദ്യോഗസ്ഥർക്കുള്ളത് ഐ എ സിക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളവും വിശാലമായ ഭാഗത്ത് അറുപത്തിരണ്ട് മീറ്ററും സൂപ്പർ സ്ട്രക്ചർ ഉൾപ്പെടെ അൻപത്തി മീറ്റർ ഉയരവുമുണ്ട് അഞ്ച് സൂപ്പർ സ്ട്രക്ചർ ഉൾപ്പെടെ മൊത്തം പതിനാല് ഡെക്കുകളുണ്ട് വനിതാ ഓഫീസർമാരെ ഉൾക്കൊള്ളാൻ പ്രത്യേക ക്യാബിനുകൾ ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറോളം ജീവനക്കാർക്കായി രൂപകൽപ്പന ചെയ്ത കപ്പലിൽ രണ്ടായിരത്തി മുന്നൂറിലധികം കമ്പാർട്ട്മെന്റുകളുണ്ട് മെഷീനറി പ്രവർത്തനം കപ്പൽ നാവിഗേഷൻ അതിജീവനം എന്നിവയ്ക്കായി വളരെ ഉയർന്ന അളവിലുള്ള ഓട്ടോമെഷൻ ഉപയോഗിച്ചാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിക്രാന്തിന് ഏകദേശം ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ പരമാവധി വേഗതയും പതിനെട്ട് നോട്ടിക്കൽ മൈൽ ക്രൂയിസി വേഗതയുമുണ്ട് ഇതിന്റെ എൻജുറൻസ് ലിമിറ്റ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈലാണ് കപ്പലിന് ഫിക്സഡ് വിംഗ് വിമാനങ്ങളും റോട്ടറി വിമാനങ്ങളും ഉൾക്കൊള്ളാൻ കഴിയും വെബ് ഡെസ്ക് തത്ത്വീ ന്യൂസ്